സ്റ്റാർട്ടാകുന്നില്ലല്ലോ. മനസ്സിലായില്ലേ? കാ രണ്ട് ലായിൻ കള്ളൻ. എടാ കള്ള, എന്റെ പശുവിനെ കണ്ടോണ്ട് പോന്നടാ. എന്റെ മുന്നിലോട്ടാ കിടന്ന് ഒച്ച വെക്കാതെ നാട്ടുകാരെ കേട്ടാ എന്റെ ഇമേജ് എന്താവും? ഓ, നീ ഇവിടുത്തെ സ്ഥലം എം എൽ എ അല്ലേ, ഇമേജ് പോകാനെ കൊണ്ട്. ചേട്ടാ ഒച്ച വെക്കല, ചേട്ടാ എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഞാൻ എന്റെ മോളെ അങ്ങ് കെട്ടിച്ചേരാം. അന്നാ എന്റെ ഭാര്യയുടെ അച്ഛ എന്നെ വെറുതെ വിടണം. എന്റെ പൊന്നേട്ടാ, ഞാൻ കള്ളനല്ല ഏട്ടാ. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച മൃഗാശുപത്രിയിൽ നിങ്ങളുടെ പശുവിനെ അകടി വീക്കാന്ന് പരാതി പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാടാ ഉണ്ടെന്ന് പറയായിരുന്നു, ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. നിന്നെ ഞാൻ അങ്ങനെ വിട്ടു കളയത്തില്ല, നിന്നെ ഞാൻ വിടൂലടാ. എന്റെ പൊന്നേട്ടാ, എന്റെ കയ്യേന്ന് വിട്. നിന്റെ കയ്യേന്ന് ഞാൻ വിടൂലടാ. ഞാൻ വിടൂലേ ചേട്ടാ, ഈ വിരല് കുറച്ചും ഞാൻ മൂക്കാലിട്ടത്. അയ്യേ, ഞാനൊന്ന് മൂത്രമൊഴിച്ചിട്ട് വരാവേ. പോലീസിനെ പിടിപ്പിക്കും. അയ്യേ, അതൊന്നും വേണ്ട, ഞാൻ തന്നെ പിടിച്ചോളാം. അതല്ലേ പറഞ്ഞത്, നിന്നെ പോലീസിനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കുന്നു. എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കല്ലേ? പിടിപ്പിക്കും, ഇങ്ങോട്ട് മാറിയില്ലടാ. എന്നാലും എന്റെ ശൈലജേ, ആണൊരുത്തം വന്ന് വിളിച്ചപ്പോ നീ ഇറങ്ങിപ്പോയല്ലാടി. നീ ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കി, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കി ഞാൻ ഉണർന്നേനെ. അല്ല, എനിക്കൊരു സംശയം, ഈ പശുവിനെ നിങ്ങൾ ബംബർ സീറ്റിൽ നസീർക്കാട് വീട്ടിൽ നിന്ന് മേടിച്ചാണ്? ഇല്ലടാ, അതിനാണ് നീ അങ്ങനെ ചോദിച്ചത്? അല്ല, താൻ ഇത്ര തലകുത്തി പറഞ്ഞിട്ടും ആ പശുവിന്റെ മുഖത്ത് വലിയ പേശിവലും ഒന്നും ഞാൻ കാണുന്നു. അയ്യോ, ഇവളെ ഞാൻ എന്തിനാ വാങ്ങിച്ചത് നിനക്ക് അറിയാമോ? ഇല്ല. എടാ, ഇവക്ക് എന്റെ അമ്മയുടെ പേരാണ് ശൈലജ. ഒരു വഴികൊണ്ട് പോലെ ഇവളെ ഞാൻ ഇന്നേവരെ നോക്കിച്ചിട്ടില്ല. ആ അവളെ കട്ടുകൊണ്ട് പോകുമ്പോ നീ ആരടാ? സത്യൻ. ഹോ, നല്ല ഒന്നാന്തരം ഒരു നടന്റെ പേരിട്ട് അവൻ കക്കാൻ വന്നാ നോക്കാണ്. അയ്യോ, എന്നെ തല്ലല്ലേ? അതിനാ തല്ലിയ. ചില സമയത്ത് എന്റെ വീട്ടുകാരനെ ശൈലജയെന്നാ വിളിക്കുന്നത്. എന്തിനാടാ ഭീകര മോട്ടിക്കാൻ നടക്കുന്നത്? സൊസൈറ്റിയാണ് ചേട്ടാ എന്നെ ഇങ്ങനെ ഒരു കള്ളനാക്കിയത്. സൊസൈറ്റിയാണ് എല്ലാത്തിനും കാരണം. അതെ, പിണ്ണാക്കിന് എന്തൊരു വിലയാണ്? ഓക്കേടെ കാര്യം പിന്നെ പറയണോ? കഴിഞ്ഞ ദിവസം തന്നെ പാൽ ഇത്തിരി പോണം വെള്ളം കൂടിയെന്ന് പറഞ്ഞ് ആദ്യത്തെ സെക്രട്ടറി എന്റെ മോന്തക്ക് ലാപ്ടോപ്പ് മീറ്റർ കൊണ്ട് കുത്തിയടാ. ആ കിറിയങ്ങ് കാണിച്ച് നുണക്കൂടിയല്ല. എടോ, നിങ്ങൾ പറഞ്ഞത് പാൽ സൊസൈറ്റി, ഞാൻ പറഞ്ഞത് സൊസൈറ്റി സമൂഹം. ഈ സമൂഹമാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. എങ്ങനെ ചേട്ടൻ അറിയോ? ഒരു നാലുകെട്ടായിരുന്നു എന്റെ വീട്. തറവാടി വലിയൊരു കാറ്റത്ത് ആ നാലുകെട്ടിന്റെ ഒരു കെട്ട് പറന്നുപോയി. ടാർപ്പയടക്കം എന്റെ വീടും പറന്നുപോയി. 1.5 കിലോമീറ്റർ ദൂരത്തോളം ഓടി എന്റെ അമ്മ ആ ടാർപ്പ തിരിച്ചു കൊണ്ടേ വീട്ടിൽ കൊണ്ടേ വെച്ച്. പാവപ്പെട്ട സ്ത്രീടാ, സാധനങ്ങളൊന്നും നനഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചു എടുത്തോണ്ട് വന്നായിരിക്കും. അതുകൊണ്ടല്ല, എന്റെ അച്ഛൻ കട്ട സാധനം മൊത്തം അവിടെ ഇരിക്കുമോ? നാട്ടുകാരെങ്ങാനും കണ്ട വിഷയാവില്ലേ? അപ്പൊ നിന്റെ അച്ഛനും കള്ളനാണ്. എന്റെ അച്ഛൻ കള്ളനാ, പക്ഷേ എന്റെ അമ്മയ്ക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. ഓ, നല്ലൊരു സ്ത്രീടാ. എന്ത് പറ്റിയടാ പിന്നെ? അമ്മ കക്കുന്നതിനേക്കാളും കൂടുതൽ അച്ഛൻ കട്ടോണ്ട് വരും. അത് അമ്മയ്ക്ക് ഇഷ്ടമാവത്തില്ല. പ്രൊഫഷണൽ ഈഗോ. അപ്പൊ സത്യം പറഞ്ഞാൽ കുടുംബം മുഴുവൻ കള്ളന്മാരാണ്. അങ്ങനെ അടിച്ച് അധിക്ഷേപിക്കാൻ നോക്കുമൊന്നും വേണ്ട. എന്റെ കുടുംബത്തിൽ എല്ലാരും കള്ളന്മാരെ ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്റെ വെല്ലിച്ചൻ ജീവിതത്തിൽ ഇതുവരെ ഒരു തരി പോലും ആരെ ഒന്നും കെട്ടിട്ടില്ല. തങ്കപ്പെട്ട മനുഷ്യൻ. അതെ, അങ്ങനെ ഇപ്പൊ രണ്ടര വയസ്സായപ്പം മരിച്ചു. വലിച്ച്. കേടാ, എന്നാലും നീ എന്റെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോടാ. കേടാ, നിനക്കറിയാമോ കേടാ ഇവളെ ഞാൻ വളർത്തി വലുതാക്കാൻ എന്തോരം കഷ്ടപ്പെട്ടെന്ന്? ഞാൻ ദിവസേന പിണ്ണാക്കും കാലിത്തീറ്റ എല്ലാം കൊടുത്താണ് ഇവളെ ഇമാതിരി വളർത്തി വലുതാക്കിയത്. നിങ്ങളത് പറയൊന്നും വേണ്ട, ഞാനും എന്തുമാത്രം കഷ്ടപ്പെടാൻ തരും. നിങ്ങളുടെ ശൈലജനെ ഒടിച്ചു മടക്കി വണ്ടിക്കകത്ത് കയറ്റി വെച്ചാൽ നിങ്ങൾക്കറിയോ? അത് പിന്നെ പോട്ട്. എന്റെ ശൈലജനെ ഒടിച്ചു മടക്കിയാളാ നീ? നിന്നെ ഞാൻ തല്ലല്ലേ? തല്ലും. ശൈലജയെ തല്ലല്ലേ? ചിന്നത്തായവൾ തന്തരാ.